അമ്മേ, ഞാൻ കളിക്കാൻ പോവാണേ. അയ്യോ അമ്മേ, വല്ലതും പറ്റിയോ മോനെ? മീൻസ് വഴിയിൽ വെച്ചൊരു ആക്സിഡന്റ് പറ്റിയതാ. ബ്ലീഡിംഗ് ഇതുവരെ നിലച്ചിട്ടില്ല. ഞാനൊന്ന് നോക്കട്ടെ. എങ്ങനെയുണ്ട്? പേടിക്കാനൊന്നും ഇല്ലല്ലോ അല്ലേ? പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു മുറിവാണ്. പക്ഷെ കുട്ടിക്ക് ഹീമോഫീലിയ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. പരിശോധനയ്ക്ക് ശേഷം സ്ഥിരീകരിക്കാം. എന്താണ് ഡോക്ടർ ഹീമോഫീലിയ? നമ്മുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാത്ത അഥവാ ബ്ലഡ് കോട്ടിംഗ് നടക്കാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാ സംഭവിക്കുന്നത് ഡോക്ടർ? സാധാരണയായി നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് സംഭവിച്ചാൽ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റ്സും പ്ലാസ്മ പ്രോട്ടീൻസും ചേർന്ന് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. അങ്ങനെ രക്തസ്രാവം നിൽക്കുന്നു. എന്നാൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളിൽ ഒന്നിന്റെ കുറവുണ്ടായാൽ അത് പ്രതികൂലമായി ബാധിക്കുന്നു. ഇങ്ങനെയാണ് ഹീമോഫീലിയ ഉണ്ടാവുന്നത്. ഇത് എത്ര തരത്തിലുണ്ട് ഡോക്ടർ? ഹീമോഫീലിയ മൂന്ന് തരത്തിലുണ്ട്. ഹീമോഫീലിയ എ, ഹീമോഫീലിയ ബി, ഹീമോഫീലിയ സി. ഇതിൽ ഹീമോഫീലിയ എയും ബിയും കൂടുതൽ അപകടകാരികളാണ്. ആന്തരിക രക്തസ്രാവം, ജോയിന്റുകളിൽ വരാവുന്ന രക്തസ്രാവം എന്നിവയൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അഥവാ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളിൽ ഏതിന്റെ കുറവാണെന്ന് മനസ്സിലാക്കിയാണ് ഏതു തരം ഹീമോഫീലിയാണ് എന്ന് കണ്ടുപിടിക്കുന്നത്. എന്തൊക്കെയാ ഡോക്ടർ ഇതിന്റെ ലക്ഷണങ്ങൾ? വളരെ ആഴത്തിലും വലിപ്പത്തിലുമുള്ള മുറിവുകളിൽ നിൽക്കാതെയുള്ള രക്തസ്രാവം, മലത്തിലും മൂത്രത്തിലും കാണുന്ന രക്തം, സർജറിക്ക് ശേഷം മുറിവുകളിൽ നിന്നും നിർത്താതെ ഉണ്ടാവുന്ന രക്തസ്രാവം, മൂക്കിൽ നിന്നും ഇടയ്ക്കിടെ രക്തം വരിക, കുറെ നേരം നീണ്ടു നിൽക്കുന്നതും വേദനാജനകവുമായ തലവേദന, നിർത്താതെയുള്ള ഛർദി, ഇവയെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഈ രോഗം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാ ഡോക്ടർ? ആഴത്തിലുള്ള ആന്തരിക രക്തസ്രാവം, ജോയിന്റുകൾക്കുള്ള കേടുപാടുകൾ, രക്തം കൊടുക്കുമ്പോൾ അണുബാധ സംഭവിക്കാനുള്ള സാധ്യത, ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന്റെ ചികിത്സ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പാർശ്വഫലങ്ങൾ, ഇവയെല്ലാം ഇതിന്റെ ബുദ്ധിമുട്ടുകളാണ്. ഡോക്ടർ ഇതിനുള്ള ചികിത്സകൾ എന്തൊക്കെയാ? ഹീമോഫീലിയ രോഗം പൂർണ്ണമായും ഭേദമാക്കാനാവില്ല. എന്നിരുന്നാലും ഈ രോഗമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ സാധാരണ ജീവിതം നയിക്കാം. രോഗത്തിന്റെ തീവ്രതയനുസരിച്ച് ഇതിന്റെ ചികിത്സാ രീതിയും പലതാണ്. ജീവിതശൈലിയിലെ ആരോഗ്യകരമായ മാറ്റം ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. രക്തത്തിലെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന്റെ ഉപയോഗം രക്തസ്രാവം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഈ രോഗത്തിനെതിരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വല്ലതും? ദിവസവും വ്യായാമം ചെയ്യുക, ആയാസകരമല്ലാത്ത വ്യായാമങ്ങൾ ശീലിക്കുക, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ കഴിക്കുക. ഡോക്ടർ ഈ രോഗം തിരിച്ചറിയുന്നതിന് വല്ല പരിശോധനയും? ഹീമോഫീലിയ രോഗനിർണയത്തിന് ഇന്ന് ഫലപ്രദമായ പരിശോധനകൾ ലഭ്യമാണ്. മാത്രമല്ല 9 മാസം മുതൽ 2 വയസ്സുവരെ പ്രായമായ കുട്ടികളിൽ ഫലപ്രദമായി രോഗനിർണയം ചെയ്യാവുന്നതുമാണ്. താങ്ക് യു ഡോക്ടർ. ഓക്കേ, താങ്ക്സ്.